അഞ്ചു കൊല്ലം ബോക്സിംഗ് ചാമ്പ്യൻ ആയതിന്റെ കപ്പ് ഇരിപ്പുണ്ട് വീട്ടില്. കാണോ നിനക്ക് കപ്പോ അല്ല ഇടി. ബാസ്കിംഗ് ഞാൻ പഠിച്ചിട്ടില്ല, പിന്നെ കരാട്ടെ പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, നടന്നില്ല. പിന്നെ ഗലറി പെയിന്റ്, അത് കുറെ കാലം പഠിക്കണം പഠിക്കണം എന്ന് പറഞ്ഞ് നടന്നു, ടൈം കിട്ടിയില്ല. ആകെ അറിയാവുന്നത് നല്ല നാടൻ തല്ല, അതൊരു കോമ്പറ്റീഷൻ ഐറ്റം അല്ലാത്തതുകൊണ്ട് ഗപ്പൊന്നും കിട്ടിയില്ല. പിന്നെ ഞാൻ ഇടിച്ച് പല്ല് തെറിപ്പിച്ചിട്ടുണ്ട് ചിലരുടെ, അതൊക്കെ ഞാൻ വീട്ടിലൊരു ഹോർലിക്സ് കുപ്പിയിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അല്ലേ ഇത്രയും വലിയ കുപ്പി ശ്രീനിവാസ സവാരി ഗിരിഗിരി. മംഗലശ്ശേരി മാധവ മേനോന്റെ മകൻ കാണണ്ട എന്ന് പറയുന്നത് കാണൂ, കേൾക്കരുതെന്ന് പറയുന്നത് കേൾക്കൂ. അതാ പ്രകൃതം. കർഷകനല്ലേ മാഡം, കള പറിക്കാനറിയാം. എന്റെ ആക്ഷന് കട്ടുപറയാൻ ഇവിടെ ഒരുത്തരും ആയിട്ടില്ല. എന്റെ തെറ്റിക്കേരോ നിലമുണ്ടാക്കിട്ട് എനിക്കിന് മലയാള ഇൻഡസ്ട്രി കിടന്ന് പൊളയ്ക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ ബോസേ? എന്റെ പ്രതാപ പോത്ത അലമ്പിന് ഗോൾഡ് മെഡൽ കിട്ടിയവരാ ഞാൻ. എന്നെ നീ ടൂർണമെന്റിന് ഇറക്കരുതായിരുന്നു, നീ ഇറക്കി. ഓർക്കിച്ചായോ ഇതെന്റെ ഒരു ടെസ്റ്റ് ഡോസ് ആയിരുന്നു. ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, വാളയാർ ചെക്ക് പോസ്റ്റ് വഴി ഇനി പരമശിവത്തിന് സ്പിരിറ്റ് നടത്താൻ പറ്റില്ല എന്ന് വെച്ച് നമുക്ക് നമ്മുടെ തൊഴിൽ നിർത്താൻ പറ്റണോ? എന്റെ ലോഡുകൾ 24 മണിക്കൂറിനുള്ളിൽ ഈ വാളയാർ ചെക്ക് പോസ്റ്റ് വഴി ഞാൻ കടത്തിയിരിക്കും. താനാണാണെങ്കിൽ തടയടോ? എന്തിനാ വർക്കിച്ചൻ എന്റെ റൺവേക്ക് കളിച്ചത്? അതുകൊണ്ടല്ലേ ഞാൻ കയറ്റി കളിച്ചത്. ഇനി എന്റെ റൺവേക്കിന് കളിച്ച ഇതൊരു സാമ്പിൾ വെടിക്കട്ടെ. തൃശൂർ പൂരം കാണാൻ പോകുന്നു.